നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിലെ മൂന്നാം പ്രതി ഫൈസൽ ഫരീദിന്റെ തൃശൂരിലെ വീട്ടിൽ റെയ്ഡ്. കൊടുങ്ങല്ലൂർ കയ്പമംഗലത്തെ മൂന്ന് പിടികയിലെ വീട്ടിലാണ് കസ്റ്റംസ് സംഘം റെയ്ഡ് നടത്തിയത്. വില്ലേജ് ഓഫീസറുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലാണ് അഞ്ചംഗ കസ്റ്റംസ് സംഘം പരിശോധന നടത്തുന്നത്. ഒരു വർഷത്തിലധികമായി ഫൈസൽ ഫരീദിന്റെ മൂന്ന് പീടികയിലുള്ള വീട് അടഞ്ഞ് കിടക്കുകയാണ്. ഒരു വർഷം മുൻപ് നാട്ടിലെത്തിയ ഫൈസൽ ഫരീദ് മാതാവിനെയും പിതാവിനെയും കൂട്ടി ഗൾഫിലേക്ക് മടങ്ങുകയായിരുന്നു. സമീപത്തുള്ള ബന്ധുക്കളുടെ പക്കൽ നിന്നും താക്കോൽ വാങ്ങി തുറന്നാണ് പരിശോധന നടത്തിയത്. ഫൈസൽ ഫരീദിന് ബന്ധുക്കളുടെ മൊഴിയെടുക്കുമെന്നാണ് അറിയുന്നത്. ഇവിടെ നിന്ന് കേസിന് അനുകൂല വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കസ്റ്റംസ്. ബന്ധുക്കളോട് ഉദ്യോഗസ്ഥർ സംസാരിച്ചിട്ടുണ്ട്. ഒരു മണിക്കൂറിലേറെയാണ് പരിശോധന നടന്നത്. അതേസമയം കോഴിക്കോട് നഗരത്തിലെ അരക്കിണറിലെ ജ്വല്ലറിയിൽ കസ്റ്റംസ് പരിശോധന തുടരുന്നുണ്ട്. ഹെസ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന സ്ഥാപനത്തിലാണ് പരിശോധന നടക്കുന്നത്. അനധികൃതമായി സ്വർണം സൂക്ഷിച്ചുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. തിരുവനന്തപുരം വിമാനത്താവളം വഴി കടത്തിയ സ്വർണത്തിന്റെ ഒരു ഭാഗം ഇവിടെയുണ്ട് എന്നാണ് കസ്റ്റംസിന് ലഭിച്ചിരിക്കുന്ന വിവരം. പരിശോധന വൈകുന്നേരം വരെ തുടരുമെന്നാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. കോഴിക്കോട് മിയാമി കൺവെൻഷൻ സെന്റർ ഉടമയും എരഞ്ഞിക്കൽ സ്വദേശിയുമായ സംജുവിന്റെ വീട്ടിൽ സ്വർണം എത്തിച്ച് നൽകിയത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മലപ്പുറം ഐക്കറപ്പടി വെണ്ണായൂർ പന്നിക്കോട്ടിൽ മുഹമ്മദ് ഷാഫി എന്നാണ് വ്യക്തമായിരിക്കുന്നത്. താൻ മൂന്ന് തവണ സമജുവിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നും സ്വർണം കൈമാറിയിട്ടുണ്ട് എന്നും ഷാഫി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. ഇതിനെ തുടർന്ന് ഇന്നലെയും കസ്റ്റംസ് അധികൃതർ സംജുവിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി. അതേസമയം സംജുവിന്റെ വീട്ടിലെത്തി എന്ന് പറയുന്ന ദിവസത്തെ CCTV ദൃശ്യങ്ങൾ പക്ഷേ ലഭ്യമായിട്ടില്ല. ഹൈദരാബാദിലേക്കുള്ള സ്വർണ്ണ നീക്കത്തിൽ സംജുവിന് പങ്കുണ്ട് എന്ന സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇതിനു പുറമെ മൂന്ന് ജ്വല്ലറികളിലേക്ക് സ്വർണം എത്തിച്ചു നൽകിയതിന്റെ വ്യക്തമായ സൂചനകളും കസ്റ്റംസ് അന്വേഷണ സംഘങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. മലപ്പുറത്തെ ദുബായ് ഗോൾഡ്, SS ജ്വല്ലറി എന്നിവയോടൊപ്പം പെരിങ്ങത്തൂർ ശോഭികയിലും സ്വർണം വിറ്റു. പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും മലപ്പുറത്തെയും കോഴിക്കോട്ടെയും മൂന്ന് ജ്വല്ലറികളിലേക്ക് തങ്ങൾ സ്വർണം എത്തിച്ചതായി അറസ്റ്റിലായ പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. ഈ ജ്വല്ലറികളിൽ റെയ്ഡ് നടത്തിയെങ്കിലും വീണ്ടും കൂടുതൽ പരിശോധനകൾ നടക്കും. അതേസമയം ഇന്നലെ മലപ്പുറത്ത് അറസ്റ്റിലായ വേങ്ങര, പറപ്പിൽപ്പടി എടക്കണ്ടൻ സൈതലവി, മഞ്ചേരി തൃക്കലങ്ങോട് തറമാണിൽ മുഹമ്മദ് അൻവർ എന്നിവരെ രണ്ടു ദിവസം മുൻപ് തന്നെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരുന്നുവെങ്കിലും ഇന്നലെ പുലർച്ചെയോടുകൂടി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ബാബ എന്ന പേരിൽ അറിയപ്പെടുന്ന എടക്കണ്ടൻ സൈതലവി മുൻകാലങ്ങളിൽ പലപ്പോഴും സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായിട്ടുമുണ്ട്. സേതലവിയെ നിരീക്ഷിക്കാൻ മാത്രമായി ദിവസങ്ങളോളം കസ്റ്റംസ് അധികൃതർ വേങ്ങരയിൽ വേഷം മാറി തമ്പടിച്ചിരിക്കുകയായിരുന്നു. സേതലവിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി ചില രേഖകൾ കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. സ്വർണ്ണക്കടത്തിന് പണം മുടക്കിയവരാണ് ഇവർ രണ്ടുപേരുമെന്നാണ് വിവരം. കേസിൽ നേരത്തെ അറസ്റ്റിലായ റമീസിന്റെയും അംജദ് അലിയുടെയും സുഹൃത്തുക്കളാണിവർ എന്നാണ് വിവരം. കൊണ്ടോട്ടിയിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അംജദ് അലി വഴിയാണ് ഇവർ സ്വർണ്ണക്കടത്തിന് പണം മുടക്കാൻ എത്തിയത് എന്നാണ് സൂചനകൾ.